ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് മിക്കി മൗസ്. അപ്പോൾ മിക്കി മൗസിനെ നമുക്ക് ബോട്ടിലാക്കിയാലോ? അതെങ്ങനെയാ? അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ബോട്ടിൽ ആർട്ട് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ബോട്ടിലിന് ഒരു ബേസ് കോട്ട് അടിക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു വൈറ്റ് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ബേസ് കോട്ട് അടിക്കുന്നത്. ഞാനിവിടെ അടിച്ച വൈറ്റ് പെയിൻ്റ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സെലോ ടേപ്പ് എടുത്തിട്ട് ബോട്ടിലിൻ്റെ ഒരു ഹാഫ് ഭാഗത്ത് മിഡിൽ ഭാഗത്ത് സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സെലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ സൈഡ് ഭാഗത്ത് നിന്നും എയർ ബബിൾസ് കൊടുക്കാനായിട്ട് പാടില്ല. സെലോ ടേപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ്. ഈ പെയിൻ്റ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ സെലോ ടേപ്പ് ഒന്ന് അഴിച്ചു മാറ്റണം. ഇതൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പൊ ഈ റെഡ് പെയിന്റ് നല്ല സൂപ്പർ ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സാൻഡിൽ കളർ ആക്രിലിക് പെയിന്റ് ആണ് ഞാൻ അടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇതിനുള്ളിൽ മുകൾ ഭാഗത്ത് നല്ലോണം ഈ ഒരു സാൻഡിൽ കളർ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്ത് ഞാൻ അടിക്കാത്തതിൻ്റെ കാരണം സ്പോഞ്ച് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ആ ഒരു റെഡ് കളറിൻ്റെയും കൂടെ ആ ഒരു സൈഡിലേക്ക് അങ്ങ് ഇത് ചെരി നമ്മുടെ ഈ കളറ് താഴേക്ക് അങ്ങ് പോകും. അപ്പോൾ ആ ഒരു വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ആ സൈഡൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു മുത്താണ്. സാധാ മുത്തായാലും മതി, ഇതൊരു ഹാഫ് ആയിട്ടുള്ള മുത്താണ്. ഈ ബീഡ്സ് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാറ്റ് ബോണ്ടാണ്. പെട്ടെന്ന് തന്നെ ഒട്ടും. ഇനി ഈ ഒരു റെഡ് ഭാഗത്താണ് ഞാൻ ഈ മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. മുത്തുകളും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതാ ഇതുപോലത്തെ ഉള്ള ഒരു റെഡ് സാറ്റൻ റിബൺ ആണ്. ഇനി ഈ സാറ്റൻ റിബൺ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ റിബൺ ഒട്ടിക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ഗ്ലൂ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ഇതാ ഇതുപോലെയുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു പേപ്പർ പ്ലേറ്റ് ആണ്. ഇനി ഈ പേപ്പർ പ്ലേറ്റിൽ ഞാൻ രണ്ട് റൗണ്ടുകളാണ് വരച്ചെടുക്കുന്നത്. ഈ പേപ്പർ പ്ലേറ്റിൽ ഞാൻ രണ്ട് റൗണ്ടുകളും വരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഈ പേപ്പർ പ്ലേറ്റിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്ക് വേണ്ട, അത് നമുക്ക് മുറിച്ച് കളയാം. ഇവിടെ വരച്ചെടുത്ത് ആ റൗണ്ടുകൾ മാത്രം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ രണ്ട് റൗണ്ടുകളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ രണ്ട് റൗണ്ടുകൾക്കും ബ്ലാക്ക് ആക്രിലിക് കളറ് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഭാഗത്ത് ബ്ലാക്ക് കളർ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറകു ഭാഗത്തും കൂടിയിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ
പെയിൻ്റ് അടിച്ചെടുത്ത ആ രണ്ട് റൗണ്ടുകളും നല്ല വൃത്തിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണാൻ ഇത് മിക്കി മൗസിൻ്റെ ചെവി പോലെയില്ലേ, അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മിക്കി മൗസിൻ്റെ ചെവി പോലെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല ഭംഗിയുണ്ടാവും. ഇനി മിക്കി മൗസിനൊരു കണ്ണും കൂടി വേണ്ടേ. അതിനായിട്ട് ഞാനിത് ഒരു പേപ്പറിൽ മിക്കി മൗസിൻ്റെ കണ്ണ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബോട്ടിൽ വരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാർബൺ പേപ്പറാണ്, ട്രേസ് ചെയ്തെടുക്കാമല്ലോ. ഇനി ഈ മിക്കി മൗസിൻ്റെ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് വ്യക്തമായിട്ട് കാണണ്ടേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആക്രിലിക് കളറാണ്, തിന്നായിട്ടുള്ള ബ്രഷും കൂടിയാണ്. ഇപ്പം നമ്മുടെ മിക്കി മൗസിൻ്റെ കണ്ണ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ മിക്കി മൗസിൻ്റെ ബോട്ടിൽ ആർട്ട്? ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മിക്കി മൗസ് ബോട്ടിൽ ആർട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.